നമസ്കാരം. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എഞ്ചിനീയറിംഗ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് ഏത് കോഴ്സിന് ചേരണം, എന്താണ് ആ കോഴ്സിൽ പഠിക്കാനുള്ളത്, ഏത് കോളേജിലാണ് ചേരേണ്ടത്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് പാരൻസിനും കുട്ടികൾക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും നീറ്റ് റിപ്പീറ്റ് ചെയ്തവർക്കും ഹോസ്റ്റലിലാണോ നല്ലത്, വീട്ടിൽ നിന്ന് പോയിട്ട് വരണോ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടേ. അപ്പോൾ പല കുട്ടികൾക്കും പല ഓപ്പൺ കോഴ്സുകൾ ചെയ്യാനും ഒക്കെ ഞാൻ അവരെ നിർബന്ധിച്ച പോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കുറേ കുട്ടികളൊക്കെ പല കോഴ്സുകൾക്കും ചേർന്ന് കഴിഞ്ഞു, 10-ഉം 20-ഉം കോഴ്സുകളൊക്കെ ചെയ്ത കുട്ടികളുണ്ട്, കോളേജ് തുടങ്ങിയിട്ടില്ല. പക്ഷെ അവരൊക്കെ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, സ്പോട്ട് അഡ്മിഷനായി, പല കോളേജുകളിലായി സെറ്റിലായി, ഓണം വെക്കേഷനായി, കോളേജ് തുടങ്ങിയതും ഹോളിഡേയ്സാണ്. അങ്ങനെയാണ് സ്ഥിതി. അവർ ഒരുക്കങ്ങളൊക്കെ ചെയ്യും, ഫിസിക്കലായിട്ടുള്ള പുസ്തകങ്ങൾ പഠിക്കും, നല്ല പാൻറ്റും ഷർട്ടും യൂണിഫോമും ഒക്കെ ഉണ്ടാവും. ഒരു 3-4 കൊല്ലം കോളേജിൽ ഹോളിഡേയ്സും ചില ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് പോവും. ഇതോടുകൂടെ തന്നെ വളരെ ഫൈനൽ ഇയർ എത്തിയിട്ടുള്ള കുറേ കുട്ടികൾ കേരളത്തിൻ്റെ പല ഭാഗത്തും, ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടാവാം, അല്ലെങ്കിൽ പണ്ട് തന്നെ പരിചയപ്പെട്ടിട്ടുണ്ടാവും സ്കൂളുകളിൽ, കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഇപ്പം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. ഇപ്പം ബിടെക് 3rd ഇയറായി, 4th ഇയറായി, ചില സ്ഥലത്തൊക്കെ ഇൻ്റർവ്യൂവിന് പോയി, എൻട്രൻസ് എക്സാം എഴുതി, ഗേറ്റ് എഴുതി, GRE എഴുതി, ഒന്നിനും പാസ്സാവുന്നില്ല, ഇനി എന്താ ചെയ്യേണ്ടത്, എന്താണ് 4 വർഷം കഴിഞ്ഞിട്ടും ഇവർക്ക് അതിനുള്ള എബിലിറ്റി ഇല്ലാത്തത്? 3-4 കാരണങ്ങളാണ്. ഒന്ന്, ജോലിക്ക് കിട്ടാൻ ഈ പഠിക്കുന്ന സബ്ജക്റ്റ് മെക്കാനിക്കലായാലും സിവിലായാലും ഇലക്ട്രിക്കലായാലും ഇലക്ട്രോണിക്സ് ആയാലും റോബോട്ടിക്സ് ആയാലും ഇൻസ്ട്രുമെൻറ്റേഷൻ ആയാലും ബയോടെക്നോളജി ആയാലും എന്ത് കോഴ്സായാലും അതിനൊക്കെ ആ സബ്ജക്റ്റിൽ വിവരം വേണം. അതോടുകൂടെ തന്നെ വേണ്ട ചില കഴിവുകളാണ് ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ എബിലിറ്റി, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഡാറ്റ അനാലിസിസ്, ഇൻ്റർപ്രിറ്റേഷൻ സ്കിൽ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. ഇത് പലപ്പോഴും കിട്ടാനില്ല, അല്ലെങ്കിൽ അവർക്കില്ല, കോളേജിൽ നിന്ന് കൊടുക്കുന്നില്ല. ചില +1 +2 കഴിയുമ്പോൾ നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജുള്ള കുട്ടികളാണ്. ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ വരുന്ന എൻ്റെ കുട്ടികൾ പല കോളേജുകളിൽ 4 വർഷം കഴിയുമ്പോഴത്തേക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോവും. കാരണം കൂടെയുള്ള സഹപാഠികളുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഇംഗ്ലീഷിലല്ല. ടീച്ചർമാരുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ വളരെ പൊളിയാണ്, വളരെ മോശമാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ പോകുന്ന സമയത്ത് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന്, എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പോലും അറിയില്ല. പലപ്പോഴും എനിക്ക് കിട്ടുന്ന മെസ്സേജുകൾക്ക് അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോളുകൾക്ക് ഉടനെ ചോദിക്കുകയാണ് ഞാനൊരു ഒരു മിഷൻ എന്നുള്ള പോലെയാണ്. ഞാൻ ഇന്ന കോളേജിൽ പോയി ഇന്ന കോഴ്സ് ചെയ്തു, ഇന്ന കോഴ്സാണോ നല്ലത്, ഇന്ന കോഴ്സാണോ നല്ലത്, എവിടെയാണ് ചേരേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ് എന്നൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം? ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ Dr. TPS ഹൈദരാബാദിൽ നിന്നാണ്, നമസ്കാരം, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പലരോടും സംസാരിക്കാറ്. അല്ലെങ്കിൽ അവർ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ, ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് എന്നെ അറിഞ്ഞിട്ടാണല്ലോ അവർ വിളിക്കുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുക, ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ്, ഇന്ന ആവശ്യത്തിനാണ് വിളിക്കുന്നത്, ഇന്ന കോണ്ടെക്സ്റ്റിലാണ് നിങ്ങളെ പരിചയപ്പെട്ടത്, ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു, അതിൽ ഇന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും അറിയില്ല. എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു 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 സ്വഭാവമല്ലാത്തത് കൊണ്ട് വളരെ കാഷ്വലായിട്ട് പെരുമാറി പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ പ്രൊഫഷണൽ ജോലികൾക്കൊക്കെ പോകുമ്പോൾ, പ്രൊഫഷണൽ എന്നാണല്ലോ പറയുക, ഈ കോഴ്സിൻ്റെ പേരും പ്രൊഫഷണൽ എന്നാണ്, ആ ജോലികൾക്കൊക്കെ പോകുന്ന സമയത്ത് അട്ടർ ഫെയിലിയറാണ് അവർ. അവർക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നറിയില്ല. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, ബിടെക് ഒക്കെ കഴിഞ്ഞ് ഹൗ ടു എപ്പിയർ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കോച്ചിങ്ങിന് ചേർന്ന് കാശും കൊടുത്ത് നശിപ്പിക്കും. ഈ ഹൗ ടു അറ്റൻഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് കോച്ചിങ് കൊടുക്കുന്ന പലരെ കുറിച്ചൊന്നും ഞാൻ തമാശ പറയാറുണ്ട്. അവർ കുറേ ഇൻ്റർവ്യൂ ചെയ്ത്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എവിടെയും കിട്ടാതെ ഒരു പണിയും ഇല്ലാത്തപ്പോഴാണ് ഹൗ ടു അറ്റൻഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ കോഴ്സ് കൊടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അവർ തന്നെ ഫെയിലിയറാണ്. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ഇതൊരു സ്വഭാവത്തിൻ്റെ ഭാഗമായി, സ്വഭാവം അവനവൻ്റെ ഭാവമായി മാറണം. പലപ്പോഴും ഞാൻ എന്നെ വിളിക്കുന്നവരോട് സർ എന്ന് വിളിക്കുമ്പോൾ സർ എന്ന് വിളിക്കരുത്, Dr. TPS എന്ന് വിളിക്കാവൂ. അത് ചെയ്യില്ല, കുറച്ച് അറിയാതെ വന്നു പോവുകയാണ്. കാരണം അത് സ്വഭാവമായതുകൊണ്ടാണ്.
ഹലോ എന്നാണ് വിളിക്കുക. ഞാൻ പറയുന്നത് ഹലോ എന്ന് വിളിക്കരുത്. അമ്മ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹൗസ് വൈഫാണ്, ഹൗസ് വൈഫ് എന്ന് പറയരുത്, ഹാപ്പി ഹോം മേക്കർ എന്ന് പറയണം. ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ വീഡിയോ കേട്ടാലും ഇതൊക്കെ അറിയുമെങ്കിലും പറഞ്ഞു വരുമ്പോൾ സ്വഭാവത്തിലാണ് പറഞ്ഞു പോവുക. അതാണ് സ്വഭാവം. ആ സ്വഭാവം മാറ്റിയെടുക്കണമെങ്കിൽ ഇപ്പം ചേർന്നിട്ടുള്ള കുട്ടികളോടെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഇൻഡിവിജ്വലായിട്ട് ഓരോരോ ആൾക്കാർക്കായിട്ട് ഞാൻ അങ്ങനെ സമയം ചിലവഴിക്കാൻ എനിക്ക് സമയമില്ല, നമ്പർ വൺ. നമ്പർ ടു, ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് ചെയ്താലേ ഫലം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഒരാൾ മാത്രം ഒരു ഐലൻഡ് പോലെ അങ്ങനെ ആയാൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കില്ല. സത്സംഗ് എന്നതിൻ്റെ അർത്ഥം തന്നെ നല്ല കൂട്ടുകാരുണ്ടാവണം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, എനിക്കൊരു ഭാഷ പഠിക്കണമെങ്കിൽ ആ ഭാഷ കേൾക്കാനും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനും പറ്റുന്ന അതേ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർ വേണം. അതുപോലെ ഞാനിപ്പം ഹലോ സേർന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഹലോ സേർന്ന് പറയരുതെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് മാറാൻ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കണം. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു മണിക്കൂറെങ്കിലും നമുക്ക് കൂടെ ചിലവഴിക്കാൻ സാധിച്ചാൽ ചിലപ്പോൾ നിങ്ങളെ കുറച്ച് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചു തരും. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് വെളിയിലും ഉള്ള പലരും ഇതിനായിട്ട് എന്നോട് ചോദിച്ച സമയത്ത് എനിക്ക് പറയാനുള്ളത്, പറ്റുന്ന സമയം, എപ്പോഴാണെന്ന് കൃത്യമായിട്ടൊരു ഷെഡ്യൂളൊന്നും പറ്റില്ല, നിങ്ങളൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഒരു അഞ്ചോ പത്തോ പേരുടെ. 10 പേരാണെന്ന് വെച്ചാൽ കൃത്യം 10 ആണോ 8 ആണോ 9 ആണോ 12 ആണോ എന്നല്ല, നിങ്ങൾക്ക് പറ്റുന്നത്രയും. ഈ നമ്പർ ചോദിക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റിവിറ്റിയാണ് വരുന്നത്. ഞാൻ കുറച്ച് പേരുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പറ്റുന്ന ആൾക്കാരുടെ ചെയ്യാം. നിങ്ങളുമായിട്ട് സമ്പർക്കമുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ളവരാവണം ആ ഗ്രൂപ്പ്. ഇപ്പോൾ മലയാളത്തിലാണ് സംസാരിക്കുന്നെങ്കിലും 3 കൊല്ലം കഴിയുമ്പോൾ ബിടെക് കഴിയുന്ന സമയത്തേക്കും നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ കേൾക്കാനുള്ള കഴിവ് ഒക്കെ ഇംഗ്ലീഷിലേക്ക് മാറണം. ഇപ്പം ഞാൻ മലയാളത്തിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 1000-ൽ അധികം പേര് ഒരു ദിവസം കൊണ്ട് കാണും. അതേസമയത്ത് ഇംഗ്ലീഷിലിട്ട് കഴിഞ്ഞാൽ 30 പേരെങ്കിലും കൂടുന്നില്ല. കാരണം മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആ ഓഡിയൻസിൻ്റെ ഒരു സ്വഭാവം അതായത് കൊണ്ടാണ്. അത് മാറണം. നമുക്ക് കൃത്യമായിട്ടും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കേൾക്കാനും അത് കേട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇംഗ്ലീഷിൽ കുറച്ച് വാക്കുകൾ എഴുതാനും, അത് മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രി എഴുതുന്ന പോലെ അല്ല, ജനറലായിട്ട് പബ്ലിക് സ്പീക്കിംഗ്, പ്രസൻറ്റേഷൻ, അതിനുള്ള സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കോംപ്രഹെൻസീവ് എബിലിറ്റി, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുട്ടികളെ നമുക്ക് കുറച്ച് സമയം കൂടെ ചിലവഴിക്കാം. പലരും എന്നോട് ചോദിച്ചാൽ എത്രയാണ് ഫീസ് എന്നാണ്. ഞാൻ ഫീസിന് വേണ്ടിയല്ല ഈ പണി ചെയ്യുന്നത്. എനിക്കുള്ള സമയം ജീവിതത്തിൽ ബാക്കി ഭാഗം നമ്മുടെ നാട്ടിലെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാവുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോൻ്റെ താഴത്തും എൻ്റെ ടെലിഫോൺ നമ്പർ ഉണ്ട്. എന്നാലും എൻ്റെ വീഡിയോൻ്റെ കമൻറ്റിൽ താഴത്ത് കാണാം ഏത് നമ്പറിൽ വിളിച്ചാണ് കിട്ടുക, എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുക. അതുപോലും ആ നമ്പറിലൊന്ന് ട്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ വിളിക്കുന്ന സമയത്ത് വാട്സപ്പ് അയക്കൂട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ, ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ എന്ന് വാട്സപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പോരെ. എന്നിട്ടല്ലേ വിളിക്കുക, അങ്ങനെയല്ലേ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചിട്ടല്ലേ വിളിക്കുക. ഒരാൾ വാട്സപ്പ് നേരെ വിളിക്കുക, അല്ലെങ്കിൽ നേരെ ഫോൺ വിളിക്കുക, എന്നിട്ട് ചോദിക്കുക സമയമുണ്ടോ സംസാരിക്കാൻ. ഒന്ന് വാട്സപ്പിൽ അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലേ ഒരാളോട് ചെയ്യാനുള്ളൊരു ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത്. കുറച്ച് സമയമുണ്ടോ സംസാരിക്കാൻ, ഒന്ന് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂർ, രാത്രി 2 മണിക്കൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പാരൻസ് ചിലപ്പോൾ വിളിക്കുകയാണ് രാത്രി 2 മണിക്ക്, എന്താ വിളിച്ചതെന്ന് വെച്ചാൽ മിസ് കോൾ അടിച്ച് നോക്കിയതാണ് നാളെ വിളിക്കാൻ പറ്റുമെന്ന് അറിയാം. എന്നാൽ ഇപ്പം തന്നെ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ 2 മണിക്ക് സംസാരിച്ചവരുണ്ട് പാരൻസ്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്ന ഒരാളാണ്. അതിൽ കുറച്ചും കൂടി ഒരു പ്രൊഫഷണലിസം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. താല്പര്യമുള്ളവർ ഞാൻ പറയുന്നു, ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, വാട്സപ്പ് ഉണ്ടാക്കുക. എൻ്റെ ഈ താഴത്തുള്ള നമ്പർ 9502038875 നമ്പർ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ നിങ്ങൾക്കൊരു സമയം, ആ സമയം ആ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. ഒരു 5 പേരോ 10 പേരോ എങ്കിലും മിനിമം അതിലുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം ആയിട്ട് പോകുള്ളൂ. ഞാൻ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ അത് കുറച്ച് പേർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ഗ്രൂപ്പുകൾ, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഇന്ന സമയം, ഇന്ന ആഴ്ച, ഇന്ന ദിവസം, അത് ഇപ്പോൾ ഇന്ന് ഈ നിമിഷം മുതൽ തുടങ്ങുന്ന സമയമാണ്. അടുത്ത ആഴ്ചക്കാണെങ്കിൽ അടുത്ത ആഴ്ച പറയാം. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ മൂവ് ചെയ്യുക. അപ്പോൾ ആ ഒരു 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 ഒരുക്കമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതേ ഇൻഫർമേഷൻ ബാക്കി ഗ്രൂപ്പുകളിലേക്കും പകർന്നു കൊടുത്താൽ കുറച്ച് പേരൊക്കെ ചേരുകയാണെങ്കിൽ, കുറച്ച് പേർക്കെങ്കിലും ഗുണമുണ്ടാവുമെങ്കിൽ, അത്തരം കുറേ സബ്ജക്റ്റുകൾ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഇൻ്റർപ്രിട്ടേഷൻ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ,
ലോജിക്കൽ റീസണിങ് അരത്തമാറ്റിക് എബിലിറ്റി വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യണം, എങ്കിലേ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നന്നാവുള്ളൂ. കോംപ്രഹെൻസീവ് എബിലിറ്റി, ഏത് കോമ്പറ്റിറ്റീവ് എക്സാംസിനും, അത് ഗേറ്റ് ആവട്ടെ, ജി ആർ ഇ ആവട്ടെ, കാറ്റ് ആവട്ടെ, മാറ്റ് ആവട്ടെ, ജി മാറ്റ് ആവട്ടെ, യു പി എസ് സി ആവട്ടെ, കെ പി എസ് സി ആവട്ടെ, കേരളത്തിലുള്ള യു പി എസ് സി ആവട്ടെ, സിവിൽ സർവീസ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് ജോബിനാവട്ടെ, ഇതിനൊക്കെ നിങ്ങളെ തയ്യാറെടുപ്പിക്കാൻ ഉള്ള ഒരു ഒരു പ്രാരംഭ കർമ്മമാണ്. ഇത് എത്ര കാലം പോകും, എങ്ങനെ പോകും എന്നൊക്കെ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ്. ഞാൻ പലപ്പോഴും യാത്രയിലും ക്ലാസ്സുകൾക്കും ബാക്കി തിരക്കുകൾക്കിലൊക്കെ ആവാം, പക്ഷെ എന്നാലും ഒരു കോമൺ സമയം കണ്ടുപിടിച്ചിട്ട് ഉള്ള കുറച്ച് പേർക്കെങ്കിലും ചേരാവുന്ന തരത്തിൽ ഇതിനെ മാറ്റാൻ ശ്രമിക്കാം. ഇതിനടിയിൽ കമൻ്റ് ചെയ്യാം, കമൻ്റ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് സജഷൻ ഉള്ളത് അത് എനിക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം. നിങ്ങൾക്കൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ എനിക്ക് അയക്കാം, ഇതേപോലെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്തിനാണ് എൻ്റെ കൂടെ ചേരാൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് ഇതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് ചെറിയ ക്ലിപ്പിംഗ്, ഒരു മിനിറ്റ് ആയാലും 30 സെക്കൻഡ് ആയാലും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇതാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ള തരത്തിലൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം. അത് വാട്സപ്പിലൂടെ അയക്കാം, നോക്കട്ടെ എത്ര പേർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന്. അത് ഇപ്പോൾ മലയാളത്തിലാവാം, പക്ഷേ ഇതേ ഒരു നമ്മളൊരു കൊല്ലം മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും യു മസ്റ്റ് ബി ഏബിൾ ടു സ്പീക്ക് സോ ഫ്ലുവൻ്റ്ലി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് ദെൻ പുട്ട് യുവർ റിക്വയർമെൻറ്റ്സ് ഇൻ ടാക്ട് ആൻഡ് മേക്ക് എ 1 മിനിറ്റ് വീഡിയോ ബൈ യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ് ദറ്റ് ഷോസ് ദാറ്റ് യു ഹാവ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വെൽ. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറ്റിയെടുക്കണമെങ്കിൽ എൻ്റെ കൂടെ വരിക. മോസ്റ്റ് വെൽക്കം. താങ്ക് യു സോ മച്ച് ഡോക്ടർ ടി പി എസ് ഫ്രം ഹൈദരാബാദ്. 9502038875. Thank you so much. See you somewhere sometime in your college or in Kerala somewhere or in Nanam. Dr. TPS at Nanam. Google Mapil poyittu Dr. TPS nadichu nokka appo ende moonu veedukal kana. Onnu Hyderabad, onnu Iringarakuda, onnu naduvil Kannur deshathu. Ningalku kaananam, search cheyanam. Google il poyittu tappi nokkanam. ഞാൻ പലരോടും ഇന്ന കോഴ്സ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കും ഏത് കോഴ്സാണ്, എവിടെയാണ്, എന്താ കിട്ടാം. ഗൂഗിൾ ചെയ്യൂ, സ്വന്തം കണ്ടുപിടിക്കൂ. അതിനുള്ള ഗൈഡൻസ് ആണ് ഞാൻ തരുന്നത്, അല്ലാണ്ട് മൗത്ത് ഫീഡിങ് ആവരുത്. ട്യൂഷൻ തരുമോ എന്ന് ചോദിച്ച് വിളിച്ചാൽ ട്യൂഷൻ തരില്ല, ഡയറക്ഷൻസ് മാത്രമേ തരുള്ളൂ. ആ ഡയറക്ഷനിലൂടെ നിങ്ങൾക്ക് സ്വന്തം ഉണ്ടാക്കാനുള്ളൊരു എബിലിറ്റി ഉണ്ടാക്കണം. പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞു, ഗ്രാജുവേഷൻ എത്തി, ഇനി നിങ്ങളുടെ കാലിൽ നിങ്ങൾ നിൽക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള ചെറിയ ഒരു സപ്പോർട്ട്, അത് മാത്രമേ എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കാവൂ. Thank you so much. God bless you.